ആ കൊച്ചു വനദേവതയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലളിതാംബിക അന്തർജനം. വനദേവതമാരുടെ നാട്. അവിടെ എന്നും വസന്തമായിരുന്നു. മരങ്ങളും വള്ളികളും പൂത്തും തളിർത്തും നിൽക്കുമ്പോൾ അതിനിടയിൽ ധാരാളം പഴങ്ങളും കാണും. മുന്തിരി വള്ളികൾ തേന്മാവിൽ പടർന്നു കയറി കുലകുലയായി കായ്ച്ചു കിടന്നു. അരുവികളിലെ പളുങ്കുപോലുള്ള വെള്ളത്തിൽ ആമ്പലും താമരയും വിടർന്നു. അവിടെ രാപ്പകലില്ലാതെ പക്ഷികൾ പാടിക്കൊണ്ടിരിക്കും. കുയിലും തത്തയും പഞ്ചവർണക്കിളിയും അല്ലാതെ കാക്കയും കഴുകനും നത്തുമൊന്നും ആ കാട്ടിലില്ല. മയിലുകൾ പീലി നിവർത്തി ആടും. വനദേവതമാരും നല്ല പാട്ടുകാരാണ്. പാടിക്കൊണ്ട് അവർ ആടും. എന്നിട്ട് തേനും തേൻപഴങ്ങളും കഴിച്ച് തണലിൽ കിടന്നുറങ്ങും. ദുഃഖമെന്തെന്ന് അവർ അറിഞ്ഞിട്ടില്ല. ആടിയും പാടിയും മനസ്സുമടുക്കുമ്പോൾ വല്ലപ്പോഴും അവരിൽ ചിലർ ഭൂമിയിലേക്ക് ഒന്ന് പോയി വരാറുണ്ട്. ദുഃഖിതരായ മനുഷ്യർ നിറഞ്ഞ ഭൂമി കാണുമ്പോഴേ തങ്ങളുടെ രാജ്യത്തിൻ്റെ ശരിയായ സുഖം അവർക്ക് മനസ്സിലാവൂ. ഒരു വനദേവത ഒരിക്കലും കരയില്ല. കരഞ്ഞു കഴിഞ്ഞാൽ ആ ദേവതയുടെ ചിറ തെറ്റുപോകും. അതുകൊണ്ട് അവർ സദാ ആടുകയും പാടുകയും ആർത്തു ചിരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. തിന്നാൻ നല്ല പഴങ്ങൾ, കുടിക്കാൻ നല്ല വെള്ളം, പാടിക്കളിക്കാൻ നല്ല കൂട്ടുകാരും. പിന്നെ എന്തിനാണ് അവർ കരയുന്നത്? അങ്ങനെ ഇരിക്കെ ഒരിക്കൽ കുറേ വനദേവതമാർ ഭൂമിയിലേക്ക് പോകുവാനായി ഒരുങ്ങുകയായിരുന്നു. നീല കണ്ണുകളും ചുവന്ന കവിളും വെള്ളിമേഘം പോലെ നേർത്ത പിഞ്ചു ചിറകുകളുമുള്ള ഒരു കൊച്ചു വനദേവത അത് കണ്ടു. അറിയപ്പെട്ടിട്ടില്ലാത്ത ആ അത്ഭുത ലോകത്തിലേക്ക് പോവാൻ അവൾക്കും കൊതി തോന്നി. അവൾ ചോദിച്ചു, നദികളും പർവ്വതങ്ങളും മനുഷ്യരുമുള്ള ആ ലോകത്തേക്ക് എന്നെ കൂടി കൊണ്ടുപോകുമോ? എനിക്ക് ചിറകുമുളച്ചു. ദേവതകളുടെ നാടല്ലാതെ മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല. മുതിർന്ന ദേവതമാർ പരിഹസിച്ചു, ഭൂമിയിലേക്ക് പോകുവാൻ മാത്രം നിന്റെ അമ്മ പോലും വളർന്നിട്ടില്ല. പാപങ്ങളുടെ താഴ്വരയാണ് ഭൂമി. ദുഃഖവും കഷ്ടപ്പാടുമല്ലാതെ മറ്റൊന്നും അവിടെയില്ല. അത് കണ്ടാൽ നീ കരയും, കരഞ്ഞാൽ ചിറ തെറ്റുപോകും. ദേവതകളുടെ നാട്ടിലെ അരുമക്കുഞ്ഞ് ഒരു മനുഷ്യപ്പുഴുവായി ചെളിയിൽ കിടന്ന് നരകിച്ചു ചാവുന്നത് ഞങ്ങൾക്ക് കുറച്ചിലാണ്. അതുകൊണ്ട് കുറെ കൂടി കാത്തിരിക്കൂ. മനസ്സും ശരീരവും വളർന്നു മുരടിച്ച് കടുപ്പം വന്നവരെ ഭൂമി കാണാവൂ. ദേവതകളുടെ നാട്ടിലായാലും കുട്ടികൾക്ക് വാശിയുണ്ട്. തങ്ങളുടെ ഇഷ്ടം സാധിക്കാതെ അവർ വിടുകയില്ല. നീലക്കണ്ണുകളും ചുവന്ന കവിളും പിഞ്ചു ചിറകുകളുമുള്ള കൊച്ചു വനദേവത ആ കൂട്ടത്തിലായിരുന്നു. അവൾ ശാഠ്യം പിടിച്ചു, നദികളും പർവ്വതങ്ങളും മനുഷ്യരുമുള്ള ആ ലോകത്തേക്ക് എന്നെ കൂടി കൊണ്ടുപോയേ തീരൂ. കരച്ചിലും കഷ്ടപ്പാടും എന്തെന്ന് എനിക്കും കാണണം. ഒടുവിൽ ഒരിക്കലും കരയുകയില്ലെന്നും കൂട്ടുപിരിയുകയില്ലെന്നും സത്യം ചെയ്യിച്ച ശേഷം അവളെ കൂട്ടിക്കൊണ്ടുപോകാമെന്ന് മുതിർന്നവർ സമ്മതിച്ചു. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പാട്ടുകൾ പാടിക്കൊണ്ട് അവർ കൂട്ടമായി പറന്നു. വനദേവതമാരുടെ ചിറകുവിടർത്തുമ്പോൾ വെള്ളമേഘങ്ങൾ പറക്കുകയാണെന്ന് തോന്നും. മനുഷ്യൻ്റെ കണ്ണുകൾ കൊണ്ട് ആ രൂപം കാണുകയില്ല. പക്ഷേ പാട്ടു കേൾക്കാം. സുഖവും സന്തോഷവും ഉള്ളപ്പോൾ എവിടെ നിന്നെന്നറിയാതെ ഒരു പാട്ട് കേൾക്കുന്നതായി നമ്മൾക്ക് തോന്നാറുണ്ടല്ലോ. വനദേവതമാരുടെ പാട്ടാണത്. അങ്ങനെ പാടി സുഖിപ്പിക്കാൻ വേണ്ടിയാണ് ദേവതമാർ ഭൂമിയിൽ വരുന്നത്. അവർ പറന്നു. ദേവതമാരുടെ നാടും കടന്ന് യക്ഷികളുടെയും ഗന്ധർവന്മാരുടെയും നാടുകടന്ന് താഴെ പർവ്വതങ്ങളും നദികളും മനുഷ്യരുമുള്ള ആ നാട്ടിലേക്ക് പറന്നു. ആ കൊച്ചു വനദേവതയ്ക്ക് വളരെ സന്തോഷം തോന്നി. അവൾ ആദ്യമായി പറക്കുകയാണ്. താഴെ ഭൂമിയിലെ പച്ച പിടിച്ച മലകളും പളുങ്കുപോലത്തെ പുഴകളും നുരഞ്ഞു പതഞ്ഞ് സദാ ഇരമ്പിക്കൊണ്ടിരിക്കുന്ന സമുദ്രവും ദൂരെ നിന്ന് നോക്കുമ്പോൾ എത്ര മനോഹരമായിരിക്കുന്നു. അവൾ പറഞ്ഞു, ഹാ, എത്ര സുന്ദരം! ഈ ഭൂമിയെയാണോ കരച്ചിലിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും നടന്ന് വിളിക്കുന്നത്? മുതിർന്ന വനദേവതമാർ ചിരിച്ചു. അവർ പറഞ്ഞു,
അത് നമുക്ക് താമസിയാതെ കാണാം. അവർ പിന്നെയും പറന്നു. വെള്ളമേഘങ്ങളും കടന്ന് മഞ്ഞുമലകളും കടന്ന് താണുതാണ് ഭൂമിയുടെ വളരെ അടുത്തെത്തി. അപ്പോൾ നേരം സന്ധ്യയോടടുത്തിരുന്നു. ആകാശത്തിൽ നക്ഷത്രങ്ങൾ പോലെ ഭൂമിയിൽ വിളക്കുകൾ തെളിയുന്നുണ്ട്. നിരനിരയായി ഉയർത്തിക്കെട്ടിയ വീടുകൾ, അവ കൂടുകളാണെന്ന് തോന്നി. ഇടവഴിയിൽ കൂടി ഉറുമ്പിൻ കൂട്ടങ്ങൾ പോലെ മനുഷ്യർ തിരക്കിട്ട് നടക്കുന്നു. അവർക്ക് ചിറകില്ല, പക്ഷേ ചിറകിനേക്കാൾ വേഗമുള്ള വിമാനങ്ങളുണ്ട്, വണ്ടികളുണ്ട്. ആകപ്പാടെ തേനീച്ചക്കൂട്ടിലെ ഇരമ്പം. മുതിർന്ന വനദേവതമാർ പറഞ്ഞു, ഇതാണ് മനുഷ്യലോകം. ഇവർക്ക് വീടുകളുണ്ട്, വണ്ടികളും വിമാനങ്ങളും എല്ലാമുണ്ട്. എന്നാൽ ഒന്നു മാത്രമില്ല, സ്നേഹം. സ്നേഹമില്ലാത്തിടത്ത് സുഖവുമില്ലല്ലോ. ചെറിയ വനദേവത തൻ്റെ നീലക്കണ്ണുകൾ വിരിച്ച് അത്ഭുതത്തോടെ നോക്കി. അവൾ ഇതുവരെ വീടുകൾ കണി കണ്ടിട്ടില്ല. ദേവതമാരുടെ നാട്ടിൽ വീടില്ല, എന്നാൽ സ്നേഹമുണ്ട്. സ്നേഹമില്ലാത്ത നാടുണ്ടോ? മൈതാനത്തിൻ്റെ നടുവിലുള്ള വലിയ മാളികകളിൽ നിന്ന് പാട്ടുകൾ ഉയർന്നുകൊണ്ടിരുന്നു. അതിനു ചുറ്റും മിന്നൽ വെളിച്ചം തെളിഞ്ഞിരിക്കുകയാണ്. പല ജാതിയിലുള്ള ചെടികളും വള്ളികളും പൂത്തു നിറഞ്ഞു നിന്നു. അവയ്ക്കിടയിൽ നിന്ന് പൊട്ടിച്ചിരികളും ചിലമ്പച്ചയും കേൾക്കാം. വനദേവതമാർ എല്ലാം കാണത്തക്ക വിധത്തിൽ മറഞ്ഞു നിന്നു. മുതിർന്നവർ പറഞ്ഞതെല്ലാം കളവാണെന്ന് തോന്നി കുമാരിക്ക്. പൂക്കളും പാട്ടും പൊട്ടിച്ചിരികളും എല്ലാമുള്ള ഒരു ലോകത്ത് ദുഃഖം എങ്ങനെയുണ്ടാകും? പെട്ടെന്ന് ആ ചെറിയ വനദേവത മറ്റൊരു കാഴ്ച കണ്ടു. പാട്ടും ആട്ടവും നടക്കുന്ന ആ വലിയ വീടിൻ്റെ മറുഭാഗത്ത് ഒരു കശാപ്പുശാലയാണ്. വെള്ളമേഘം പോലെ നേർത്ത രോമങ്ങളുള്ള ആടുകൾ, നറുമ്പാൽ ചുരന്നു നിൽക്കുന്ന പശുക്കൾ, പുലർച്ചയായെന്ന് വിളിച്ചു പോകുന്ന പൂവൻ കോഴികൾ എല്ലാത്തിനെയും കഴുത്തു പിരിച്ചു കൊല്ലുന്നു. മനുഷ്യർക്ക് തിന്നാൻ അവയുടെ മാംസം വേണമത്രേ. പഴങ്ങൾ നിറഞ്ഞ മരങ്ങളും നെല്ല് വിളഞ്ഞ പാടങ്ങളും വെള്ളം നിറഞ്ഞ പുഴകളുമുള്ളൊരു രാജ്യത്ത് വിശപ്പടക്കാൻ മൃഗങ്ങളെ കൊല്ലുന്നു. പ്രാണവേദനയോടുകൂടി അവയുടെ പിടച്ചിൽ കണ്ടിട്ട് കൊച്ചു വനദേവതയുടെ മനസ്സിളകി. കണ്ണു ചിമ്മിക്കൊണ്ട് അവൾ പറഞ്ഞു, ഓ, നമുക്ക് പോവാം. ഭൂമിയുടെ ഒരു നല്ല ഭാഗത്ത്, ഇതിലും നല്ലൊരു ഭാഗത്ത്. മുതിർന്നവർ അവളെ കളിയാക്കി ചിരിച്ചു. ഭൂമിയുടെ എല്ലാ സ്ഥലവും ഒരുപോലെയാണ് കുഞ്ഞേ, നിന്നോട് ഞങ്ങൾ മുമ്പേ പറഞ്ഞല്ലോ. നിരത്തുവക്കുകളിൽ പിച്ചക്കാരും മഹാരോഗികളും കിടന്ന് നിലവിളിച്ചിരുന്നു. കൈകാലുകൾ മുറിഞ്ഞവർ, കണ്ണില്ലാത്തവർ, നാറുന്ന പുണ്ണു പിടിച്ചവർ, ഇവരെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. വനദേവതമാർ അവിടെ നിന്നും പറന്നു. കറുത്ത മനുഷ്യരുടെ നാട്, വെളുത്ത മനുഷ്യരുടെ നാട്, തീപോലെ ചൂടും മഞ്ഞിനേക്കാൾ തണുപ്പുമുള്ള രാജ്യങ്ങൾ എല്ലാം കണ്ടു. ഒരിടത്ത് കുറെ വലിയ മനുഷ്യർ ഇരുന്ന് സമാധാനത്തെപ്പറ്റി സംസാരിക്കുകയായിരുന്നു. ഒരൊറ്റ പൊട്ടിക്കലിനെ ഭൂഗോളം തന്നെ തകർത്ത് കളയാവുന്ന ആയുധങ്ങളുണ്ട് അവരുടെ കയ്യിൽ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓങ്ങിക്കൊണ്ട് ചിരിച്ചുകൊണ്ടാണ് സംസാരം. മറ്റൊരിടത്ത് ഭയങ്കരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കൊച്ചു വനദേവത യുദ്ധത്തെപ്പറ്റി കേട്ടിട്ട് പോലുമില്ലായിരുന്നു. വനദേവതമാരുടെ രാജ്യത്ത് യുദ്ധമില്ലല്ലോ. ഒരു കുറ്റവും ചെയ്യാത്ത പാവപ്പെട്ട മനുഷ്യരെ അവരെ പോലുള്ള പാവപ്പെട്ട മനുഷ്യർ വെട്ടിയും വെടിവെച്ചും കൊല്ലുന്നു. ചോര കൊണ്ട് ഭൂമിയും പുക കൊണ്ട് ആകാശവും മൂടിയിരിക്കുന്നു. വനദേവതമാരെ തൊട്ടുരുമ്മിക്കൊണ്ട് ഭയങ്കര ശബ്ദത്തിൽ കുറെ വിമാനങ്ങൾ കടന്നുപോയി. അവയുടെ ചിറകുകളൊക്കെ ഇരുമ്പും ഉരുക്കുമാണ്. വനദേവതമാരുടെ തൂവൽ നേർത്ത വെള്ളമേഘം പോലെയാണല്ലോ. അവർ പറക്കുന്നതിനു താഴെ ശാന്തിയും സമാധാനവും ഉണ്ടാകും. പക്ഷേ ഈ വിമാനങ്ങൾ പോകുന്നതിനു കീഴിലെല്ലാം പൊട്ടിത്തെറിച്ച് പുകഞ്ഞ് ചുടുകാടാകുന്നു. കൊച്ചു വനദേവതയ്ക്ക് കരച്ചിൽ വന്നെങ്കിലും കരഞ്ഞില്ല. അവൾ കണ്ണുതിരുമ്മിക്കൊണ്ട് ചോദിച്ചു, ഈ മനുഷ്യർക്ക് ഭ്രാന്ത് പിടിച്ചെന്ന് തോന്നുന്നു. എന്തിനാണിവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നത്? ഇവിടെ പഴങ്ങൾ നിറഞ്ഞ വൃക്ഷങ്ങളില്ലേ? ഒഴുകുന്ന നീർച്ചോലകളില്ലേ? സ്നേഹിക്കുന്ന അമ്മമാരും കുഞ്ഞുങ്ങളുമില്ലേ? മുതിർന്നവർ പറഞ്ഞു, മടയേ, ഭൂമിയിൽ പഴങ്ങൾക്കും പാട്ടുകൾക്കും അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഒന്നും വിലയില്ല. മനുഷ്യനെ തന്നെ വിലയില്ല. മനുഷ്യന് ഇവിടെ രാജ്യങ്ങളുണ്ട്, മതങ്ങളും ജാതികളും കക്ഷികളുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ പറയുന്നു, കൊല്ലുവിൻ. അവർ അങ്ങനെ അന്യോന്യം നശിക്കുന്നു.
കൊച്ചു വനദേവതയ്ക്ക് വല്ലാത്ത അനുകമ്പ തോന്നി, അതിലധികം സങ്കടവും. അവൾക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ അറിവില്ലാത്ത ആ പാവപ്പെട്ട മനുഷ്യരുടെ ഇടയിൽ ചെന്ന് വിലക്കുമായിരുന്നു. നിർത്തുവിൻ, അമ്മമാരും കുഞ്ഞുങ്ങളും ആമ്പൽപ്പൊയ്കകളും ചെമ്പനിനീർ പൂവുകളും നീർച്ചോലകളും നീലമലകളും നിറഞ്ഞ ഈ ലോകത്തിൽ ചോരയും പുകയും നിറയ്ക്കാതിരിക്കുവിൻ. സ്നേഹമാണ് സുഖം, സ്നേഹമാണ് ജീവിതം, അത് നിങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷേ മുതിർന്നവർ അവളെ അവിടെ നിന്നും കൊണ്ടുപോയി. വനദേവതമാർ പിന്നെയും പറഞ്ഞു, വിളഞ്ഞുകിടക്കുന്ന പാടങ്ങളും പഴങ്ങൾ നിറഞ്ഞ മരങ്ങളുമുള്ള നാട്ടിൻപുറങ്ങളിൽ ആളുകൾ വിശപ്പ് കൊണ്ട് മരിക്കുന്നത് അവർ കണ്ടു. സുഖവും സമാധാനവും ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും, അതുമാത്രം എങ്ങുമില്ല. ആർക്കും പാപം ചെയ്യണമെന്നില്ല, പക്ഷേ എല്ലാവരും പാപം ചെയ്യുന്നു, പരസ്പരം വേദനിപ്പിക്കുന്നു, വിങ്ങിപ്പൊട്ടുന്നു. കൊച്ചു വനദേവതയ്ക്ക് കഷ്ടം തോന്നി. ദേവതമാരുടെ രാജ്യത്ത് സ്നേഹവും സന്തോഷവുമേ ഉള്ളൂ, ഇവരെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയാലോ? മുതിർന്നവർ പറഞ്ഞു, ഇവർ അവിടം കൂടിയും ചീത്തയാക്കി കളയും. വനദേവതമാർക്ക് തിരിച്ചു പോകുവാനുള്ള സമയമായിരുന്നു. അവർ പറന്ന് ഒരു കുഗ്രാമത്തിൻ്റെ അടുക്കലെത്തി. അവിടെ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്, പൂമ്പാറ്റകൾ പാറി നടക്കുന്നുണ്ട്, പക്ഷികൾ പാടുന്നുണ്ട്. പൂക്കളുടെ പുഞ്ചിരിയും പൂമ്പാറ്റകളുടെ ഭംഗിയുമുള്ള കുട്ടികളുണ്ട്. അവസാനം ഒരു നല്ല കാഴ്ചയെങ്കിലും കണ്ടല്ലോ. ദുഃഖവും മത്സരവും ഒക്കെ ഉണ്ടെങ്കിലും ഭൂമിയിൽ നിന്ന് പോകാൻ പിഞ്ചു വനദേവതയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. തന്നോടടുക്കുന്നവരെ ആകർഷിച്ചു നിർത്തുന്നതാണല്ലോ ഭൂമിയുടെ സ്വഭാവം. അവൾ തിരിഞ്ഞു നോക്കി. മൂടൽ മഞ്ഞു നിറഞ്ഞ നേർത്ത നിലാവത്ത് അവൾ ആ കാഴ്ച കണ്ടു. ഒരു കുടിലിൻ്റെ മുറ്റത്ത് ദേവത പോലെയുള്ള ഒരു സാധു സ്ത്രീ ഇരുന്ന് കരയുന്നു. ദേവതമാർക്ക് മറ്റുള്ളവരുടെ മനസ്സിലുള്ളത് അറിയാൻ കഴിയും. ആ വിധവയ്ക്ക് 8 കുട്ടികളുണ്ടായിരുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി. 4 യുദ്ധത്തിൽപ്പെട്ടു മരിച്ചു. യുദ്ധം ചെയ്യാതിരുന്നതിന് 2 അധികാരികൾ വെടിവെച്ചു കൊന്നു. സമാധാനത്തിനു വേണ്ടി പ്രസംഗിച്ചതുകൊണ്ട് ഒരുത്തൻ ജയിലിലാണ്. ശേഷിച്ച ഒരേ ഒരു മകനാണ് പട്ടിണിയും അത്യധ്വാനവും കൊണ്ട് ഏതോ മഹാരോഗം പിടിച്ച് ഇന്നലെ മരിച്ചത്. ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും അവൾ സഹിച്ചിരുന്നു. പക്ഷേ സ്നേഹിക്കാൻ ആരുമില്ലാത്ത, ആശിക്കാൻ ഒന്നുമില്ലാത്ത ഈ ജീവിതം സഹിക്കുവാൻ അവൾക്ക് സാധിച്ചില്ല. സ്നേഹത്തിന് വേണ്ടിയുള്ള ആർത്തി ആ കണ്ണുകളിൽ ജ്വലിച്ചിരുന്നു. സ്നേഹിക്കാനൊരാളില്ലാതെ ഒരമ്മ കരയുന്നു. നീലക്കണ്ണുകളും ചുവന്ന കവിളും വെള്ളിമേഘം പോലെ നേർത്ത മനോഹരമായ പിഞ്ചു ചിറകുകളുമുള്ള ആ കൊച്ചു വനദേവതയ്ക്ക് ഇത് കണ്ടിട്ട് സഹിച്ചില്ല. അവൾക്ക് ആ ദുഃഖിതയായ അമ്മയെ ചെന്ന് കെട്ടിപ്പിടിക്കുവാൻ തോന്നി. ആ നെറ്റിയിൽ 1000 സ്നേഹചുംബനങ്ങൾ നൽകണമെന്നും തോന്നി. അവൾ ആകെ സ്നേഹമായിരുന്നു. സ്നേഹിക്കാൻ ആരുമില്ലാത്തവരെ സ്നേഹിക്കാതെ അവൾക്ക് വയ്യ. കൊച്ചു വനദേവത കരഞ്ഞു, പൊട്ടി പൊട്ടി കരഞ്ഞു, കണ്ണീരൊലിപ്പിച്ച് കരഞ്ഞു. പെട്ടെന്ന് ചിറകറ്റ് അവൾ താഴെ വീണു. പൊഴിഞ്ഞു വീഴുന്നൊരു നക്ഷത്രത്തെപ്പോലെ കുട്ടികൾക്ക് വേണ്ടി കരയുന്ന ആ പാവപ്പെട്ട അമ്മയുടെ മടിയിൽ ചെന്ന് വീണു. വനദേവതമാരുടെ രാജ്യത്തു നിന്നും പിന്നെ ആരും ഭൂമിയിൽ വന്നിട്ടില്ല. എന്നാലും കരയുന്ന അമ്മമാരും വേദനിക്കുന്ന കുട്ടികളും കണ്ണീരിനിടയിലൂടെ ചിലപ്പോൾ പുഞ്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഏതോ ഒരു വനദേവത അവരുടെ കവിളത്ത് ഉമ്മ വെച്ചുകൊണ്ട് പറയുകയാവും, സ്നേഹിക്കൂ, സ്നേഹിക്കൂ. സ്നേഹിക്കുന്നവർക്ക് കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും നീക്കി ഭൂമിയെ സ്വർഗമാക്കുവാൻ കഴിയും. വഴക്കുകളും മത്സരങ്ങളും ദുഃഖവും കഷ്ടപ്പാടും ഒക്കെ മാറ്റി ഈ രാജ്യം വനദേവതമാരുടെ രാജ്യം പോലാക്കാമെന്ന് വിശ്വസിച്ചുകൊണ്ട് നീലക്കണ്ണുകളും ചുവന്ന കവിളും മുറിഞ്ഞുപോയ വെള്ളിച്ചിറകുകളുടെ തഴമ്പുമുള്ള ആ കൊച്ചു വനദേവത ഇപ്പോഴും ഓരോ മനുഷ്യരുടെ അടുക്കലും ചെല്ലാറുണ്ടത്രേ. അവളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമോ? കണ്ടാൽ തിരിച്ചറിയുമോ?